കൃഷ്ണാകുരു ആയിരപ്പാശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് ഉച്ചപൂജ മേശാന്തി തെക്കേപ്പാട് ജയപ്രകാശൻ നമ്പൂരിയാണ് ഉണ്ടായത്. കളഭാലങ്കാരം കക്കാട് കൊച്ചുവയ്ക്കൻ വാസുദേവൻ അസലായിട്ട് ചാർത്തിയിട്ടുണ്ട്. എന്തൊരു കൗതുകമുള്ള ഒരു ഉണ്ണിക്കണ്ണൻ കാളിയമർദ്ദനായിട്ട് ആണ് ചാർത്തിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നുണ്ട്. കാളിയമ്പാമ്പിനത് ആ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. ആ കാളിമ്പാമ്പിൻ്റെ ഭണത്തിൻ്റെ മുകളിൽ പൊന്നുണ്ണിക്കണം നൃത്തം ചെയ്യുന്നു. വലത്തെ കാലൊരു ഭണത്തിൻ്റെ മുകളിൽ അമർത്തി ചവിട്ടി നിൽക്കണം. ഇടത്തെ കാല് ഇങ്ങനെ പൊക്കി അടുത്ത കയ്യിൽ ചവിട്ടാൻ തയ്യാറായിട്ട് നോക്കി നിൽക്കുക. കരയായിരിക്കും അങ്ങനെ നിൽക്കുന്നൊരു ഭാവത്തിലാണ്. വലത്തെ കയ്യിൽ ഓടക്കുഴലും ഇടത്തെ കയ്യിൽ കാളിമ്പാമ്പിൻ്റെ വാലും മഞ്ഞപ്പൊട്ട് അരയിലെടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ പൊന്നിങ്ങിങ്ങനെ കാണാണ്ട് കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. കഴുത്തിന് മൂന്ന് സ്വർണ്ണ തിലകങ്ങൾ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ തിളങ്ങുണ്ട് നല്ല ഭംഗിയിൽ. ചെവിയിലും അത് രണ്ട് സ്വർണ്ണ തിലകങ്ങൾ വെച്ചിട്ടുണ്ട്. നെറ്റിമിൽ ഒരു സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അങ്ങനെ തിളങ്ങി. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പൊന്നുകൊണ്ടേന് ആനന്ദ നൃത്തം ചെയ്യുക. എന്തൊരു കൗതുകമായിട്ടറിയോ ചെയ്യണത്. കണ്ടാ തന്നെ സന്തോഷവും. ആ ആനന്ദ നൃത്തം ഞങ്ങളുടെ മനസ്സിൽ ചെയ്യണേ, ഞങ്ങളുടെ മനസ്സിന് സന്തോഷമാക്കി തരണേ. കണ്ണാന്നങ്ങൾ പ്രാർത്ഥിക്കുക. പൊന്നുണ്ണി കണ്ണൻ പേരിച്ചിരിമുടീൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. പേരിച്ചിരിമുടി വെച്ചിട്ട് ചന്ദനം കൊണ്ട് അതിൻ്റെ മുകളിലതാ മൂന്ന് തിരുമുടി മാലകൾ വെച്ചിട്ടുണ്ട്. താഴത്തൊരു വെള്ള അഞ്ചാറുവട്ട തിരുമുടി മാല, അതിൻ്റെ ഉള്ളിൽ വെള്ളയും പച്ചയും തുളസിയായിട്ട് ചേർന്നുള്ള തിരുമുടി മാല, അതിൻ്റെ മുകളിൽ ഒരു തെച്ചി മാത്രമായിട്ടൊരു തിരുമുടി മാല. മൂന്ന് തിരുമുടി മാലകളാട്ടോ ചാർത്തിരിക്കുന്നത്. അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകളാണ് ചാർത്തിരിക്കുന്നത്. ഒരു ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ തുളസിപ്പൂവും വെളുത്തപ്പൂ ഇങ്ങനെ ഇടകലർന്ന് കുറേശ്ശെ കുറേശ്ശെയായിട്ട് അങ്ങനെ അതങ്ങനെ കെട്ടി കഴിഞ്ഞാൽ പിന്നെ തെച്ചിപ്പൂവും വെളുത്ത പൊട്ട് പോലെ തെച്ചിപ്പൂവിൻ്റെ മുകളിൽ അങ്ങനെ അത് രണ്ട് തൊള്ളത് ഭാഗത്തൊക്കെ ആയിട്ട് അടിയൊക്കെ എത്തുമ്പോഴാണ് തുളസിയും വെളുത്ത പൂവായിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല. മറ്റേ ഉണ്ടമാലയാണെങ്കിൽ എങ്ങനെയാച്ചാൽ വെളുത്ത പൂവും അന്തരവട്ടപ്പൂവും തെച്ചിപ്പൂവും കൂടി ഇങ്ങനെ കട്ട 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 കട്ടയിട്ട് അത് നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുടെ രണ്ട് ഉണ്ടമാലകളും കാണാം കേട്ടോ. കണ്ണൻ നല്ല യോജിച്ച് കണ്ണനും അതുപോലെ ചെറിയ മിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ. ആ ഉണ്ണിക്കൊണ്ട് അങ്ങനെ ആനന്ദ നൃത്തം ചെയ്യാൻ കരയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ. ഈ ഗോപന്മാരെ പെട്ടെന്ന് കാളിയമ്പാമ്പ് കണ്ണനെ വരിഞ്ഞു മുറുക്കി താഴത്തേക്ക് കൊണ്ടപ്പോൾ ഭയങ്കരമായിട്ട് പരിഭ്രമിച്ചു കേട്ടോ. ആ സമയത്ത് കണ്ണൻ എന്ത് ചെയ്തു, ഗോപന്മാരുടെ സന്തോഷത്തിന് വേണ്ടി അതൊക്കെ ഉടനെന്തോ ചെയ്തിട്ടുടലുരിക്കേറി ഭണങ്ങളിലൊന്നിൽ തുടങ്ങി നൃത്തവും മിഴിച്ചുകന്നു പോയി അഴിഞ്ഞു കേശവും കൊഴിഞ്ഞു പീലികൾ കിഴിഞ്ഞു കിങ്ങിണി. അങ്ങനെ ആ കണ്ണൻ ഗോപന്മാർ പറയണം അതാ അറ്റത്തെ കളിമാമൻ്റെ അറ്റത്തെ ഭണത പൊങ്ങണമെന്ന് പറയുമ്പോൾ കണ്ണൻ അങ്ങോട്ട് ചാടും. അപ്പോൾ ഈ ഭാഗത്ത് നടുവിലത്തെ ഭണം പൊക്കണമെന്ന് പറയുമ്പോൾ ഇവിടേക്ക് ചാടും. അങ്ങനെ കണ്ണൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോപന്മാരും സന്തോഷിക്കുക. അവർക്ക് പേടിയില്ലേ കണ്ണൻ ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമാവുക ചെയ്യുന്നത് അവർക്ക്. അവരിതാ ആ ഭണം പൊങ്ങി ഈ ഭണം പൊങ്ങി പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ണങ്ങനെ ആ കണ്ണങ്ങനെ ചാടി ചാടി നൃത്തം ചെയ്തും കൊണ്ട് കാളിയമ്പാമ്പിൻ്റെ ശിരസ് ചവിട്ടി താത്തുകയാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ മോക്ഷം കിട്ടുകയാണ് ആ കാളിയമ്പാമ്പിന്. സംശയം ഉണ്ടോ ഗുരുവായൂരപ്പ? ഇങ്ങനെ ആ നൃത്തം ഞങ്ങളുടെ മനസ്സ് ഞങ്ങൾക്ക് മോക്ഷം തരണം കണ്ണ. അങ്ങനെ അനുഗ്രഹിക്കണേ കണ്ണ. ഗുരുവായൂരപ്പാ ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ നൃത്തം ചെയ്യണ കാലുണ്ടല്ലോ. രണ്ട് കാലം അങ്ങോട്ട് മുറുകെ പിടിക്കുക. എല്ലാം മറന്ന് ആ പ്രഭു സച്ചിദാനന്ദ പ്രഭു മാത്രമേ ആ ശ്രീലകത്ത് വിളങ്ങുന്ന പ്രഭു മാത്രമേ നമുക്കുള്ളൂ. ആ കട്ട മാത്രമേ ഉള്ളൂ എന്നാണ് കരുതിയിട്ട് ഉറക്ക നാമം ജപിക്കുക. നാരായണ 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 ഹരേ ഹരേ.